വെൽക്കം ബാക്ക്. ഇന്ന് 2 kg അളവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോൾ കേക്ക് ക്രിസ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഇത് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആയ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്ന മുന്നായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താഴെ കാണുന്ന കുഞ്ഞു ബെല്ലിക്കണം വരുത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് സ്പോഞ്ചിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഞാൻ ഈ ഒരു 2 kg അളവിലുള്ള സ്പോഞ്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായി 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡർ 2 teaspoon ബേക്കിംഗ് പൗഡറും 1 teaspoon ബേക്കിംഗ് സോഡയുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് 2 tablespoon മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറെല്ലാം നന്നായി മിക്സ് ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും മതിയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ബേക്ക് ചെയ്യാനെടുക്കുന്ന ട്രേ ഗ്രീസ് ചെയ്തെടുക്കണം. ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് അതിന് മുകളിലും ഗ്രീസ് ചെയ്തെടുക്കാം. 2 kg ടോൾ കേക്ക് ആയത് കാരണം 1 kg 2 ട്രേ ആണ് ഞാനിവിടെ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇത് രണ്ടും ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 8 മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുത്താണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേഗത്തിൽ ബീറ്റായി കിട്ടുകയും കേക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് 2 kg മുതലുള്ള കേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറ്. ഇനി അടുത്തതായി നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് 1/2 teaspoon ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചു നേരം ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച 2 കപ്പ് പഞ്ചസാര കുറിശി കുറിശിയായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചത് തന്നെ 2 കപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കേക്കിന് ഷുഗറ് കൂടിപ്പോകും. ഇനി ഇത് നമുക്ക് നല്ല ഫ്ലഫി ഫോം ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി പ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗ് യോക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഈ എഗ്ഗിലേക്ക് ഞാൻ 2 tablespoon വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി പ്ലഫി ആകുന്നത് വരെ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ആവാതെ ശ്രദ്ധിക്കണം. അടുത്തതായി ബീറ്റർ ഓഫ് ചെയ്യാം. നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ബീറ്ററിൽ ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. ബീറ്ററിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഓവർ ബീറ്റ് ആവാതിരിക്കാൻ. ഞാനിവിടെ സ്പാച്ചില ഉപയോഗിച്ചാണ് മിക്സ് ചെയ്തെടുക്കാറ്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 1/2 കപ്പ് വാം മിൽക്ക് കൂടി കുറച്ച് കുറച്ചായിട്ട് 1/1 ചേർത്ത് കൊടുക്കണം. സ്പാച്ചിൽ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാനായി ശ്രദ്ധിക്കുക. ബാറ്ററി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 pans മോയിച്ച് കൊടുക്കാം. ഞാനിവിടെ 2 kg ടോൾ കേക്ക് 2 1 kg ട്രേയിൽ ഒഴിച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇത് രണ്ടും ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യാം. ഒരു വലിയ പാത്രം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരടപ്പ് കൊണ്ട് മൂടി ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിൽ ചെയ്യാനായിരുന്നു വിചാരിച്ചിരുന്നത്. പ്രീഹീറ്റ് ആയപ്പോഴേക്കും കറണ്ട് പോയി. പിന്നെ ഗ്യാസ് സ്റ്റോപ്പിലായിരുന്നു ഞാനിത് ബേക്ക് ചെയ്തെടുത്തത്. കറക്റ്റ് 30 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ കേക്ക് നന്നായി ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഇത് ഡിമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അടിയിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റിക്കൊടുത്ത് നന്നായി തണുക്കാനായി മാറ്റിവെച്ച് കൊടുക്കാം. കേക്ക് നന്നായി തണുത്തതിന് ശേഷം ഞാനിവിടെ 6 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു കേക്ക് ബോർഡ് എടുത്ത് അതിന് മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലേക്ക് ഫസ്റ്റ് ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെച്ച് ചെയ്തെടുക്കാം. ഈ ഷുഗർ സിറപ്പ് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുത്താൽ സാധാരണ ഷുഗർ സിറപ്പ് ചേർത്ത കേക്കിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം കുറച്ച് തിക്കായി തന്നെ ഇട്ട് കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിനു മുകളിലും നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് വെച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിനു മുകളിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്യാം. ഈ സൈഡിലുള്ള ക്രീമും ഈ മുകളിലുള്ള ക്രീം എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഈ ക്രം കോട്ട് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒന്നിച്ചിട്ട് ക്രീമെല്ലാം ഇങ്ങനെ കേക്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കേക്കിൻ്റെ പൊടിയെല്ലാം മുകളിലേക്ക് വന്നിട്ട് കേക്കിന് ഒരു പെർഫെക്ഷൻ കിട്ടാതെ വരും. ബിഗിനേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കേക്ക് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അപ്പം ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ടോൾ കേക്ക് ആയതുകൊണ്ട് കേക്ക് തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഒരു വുഡൻ സ്റ്റിക്ക് എടുത്തിട്ട് കേക്കിലേക്ക് ഇൻസെർട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിന് സെക്കൻഡ് ലെയർ കൊടുക്കാം. കേക്കിൽ മുഴുവനും ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി നീറ്റാക്കി എടുക്കുക കേക്ക്. എന്നാൽ മാത്രമേ കേക്കിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. ക്രീം കേക്ക് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഐസിങ് നൈഫ് മെല്ലെ അമർത്തി വെച്ച് ടേൺ ടേബിൾ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള ക്രീമൊക്കെ ഏകദേശം ഒന്ന് ഷേപ്പായിട്ട് കിട്ടും. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കേക്കിൻ്റെ സൈഡൊക്കെ നന്നായി നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് കേക്കിന് മുകൾ ഭാഗം കൂടി നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാൻ
ഇവിടെ നമ്മുടെ സാധാരണ സ്പൂൺ ഉപയോഗിച്ചൊരു ഡിസൈന് സിമ്പിളായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ സൈഡ് മുഴുവനും ഇങ്ങനെ ചെയ്തെടുക്കാം. ഡിസൈന് ഇതേപോലെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. കേക്കിൻ്റെ ഈ സൈഡ് ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടി നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കേക്കിൻ്റെ മിഡിൽ ഭാഗത്തേക്കായി റെഡ് കളറ് എയർ ബ്രഷ് ചെയ്ത് കൊടുത്തു. റെഡ് ആൻഡ് വൈറ്റ് തീമിലായിരുന്നു കസ്റ്റമറ് പറഞ്ഞിരുന്നത്. എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ എയർ ബ്രഷ് ചെയ്ത് കൊടുത്തത്. ഇനി കേക്കിന് മുകളിലായി നമുക്ക് ഫ്ലവറും ലീഫും വെച്ച് കൊടുക്കാം. ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ലീഫായിരുന്നു. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഷുഗർ ബോൾസ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം.